സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ്. സലിംഭായിടയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. ഓ, ഇത് കയറാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ് കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡിൽ പോയി നോക്കട്ടെ. എൻ്റെ അമ്മോ, സൈഡ്മേ ഏത് സൈഡിൽ പോയാലും പറ്റുമെന്ന് എനിക്ക് ഇസ്മേ ചട് സത്യേ പാവുട്ടാക്കി. ഓക്കെ, ബസ് ജയ്സൽമേർ എത്തിക്കഴിഞ്ഞാൽ ഈ ജയ്സൽമേർ ഫോർട്ടിന് തൊട്ടടുത്ത് തന്നെ താർ കഫെ, താർ കഫേയുടെ റൂഫ് ടോപ്പിലാണ് വന്നിരിക്കുന്നത്. റൂഫ് ടോപ്പിൽ വന്നിരുന്നിട്ട് പക്ക രാജസ്ഥാനി കുറച്ച് കുറച്ച് രുചികൾ ആസ്വദിക്കാന്ന് വെച്ചു. അതെ, രാജസ്ഥാനിൽ വന്ന ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുകയാണല്ലോ. ഒട്ടകത്തിൻ്റെ മേളിൽ ഞാൻ നേരത്തെ കയറിയിട്ടുണ്ടെങ്കിലും എനിക്ക് പേടിയുള്ളൊരു സംഭവമാണ് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാന്ന്. ഓ ആ പകടില്ല ഐസ പൈണേ. അപ്പം ഇതിൻ്റെ പുറത്തിരിക്കണം എങ്ങനെ കേട്ടോ? ശരിക്കും എനിക്ക് പേടിയാണ്. നേരത്തെ ഒരു പ്രാവശ്യം കയറി, അന്നേരവും എനിക്ക് പേടിയായിരുന്നു, ഇപ്പോഴും പേടിയാണ്. അപ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പോവാം. ഈ ഒട്ടകത്തിൻ്റെ പുറത്തേ ജിറാഫിൻ്റെ പോലെ പുള്ളികളുണ്ട്. അതിനിപ്പോൾ അവർ വരസോ വല്ലതാണോ എന്നറിയില്ല. ഏതായാലും നമ്മൾ ജയ്സൽമേറിലാണ്. ജയ്സൽമേറിൽ വന്ന് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുകയാണ്. നമ്മൾ താമസിക്കുന്നത് ഇവിടെ ക്യാമ്പ് സൈറ്റ് ഉണ്ട്, ടെൻറ്റിലാണ് താമസിക്കുന്നത്. പക്ഷേ ഞങ്ങൾ നേരെ ജയ്സൽമേറിന് വരികയല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ അല്ല എന്ന് വെച്ചാൽ ക്യാമ്പിലോട്ട് വരികയല്ലായിരുന്നു. നമ്മളേതായാലും ഒട്ടകത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് പോകുന്ന സമയത്ത് ആ കാര്യങ്ങളെല്ലാം കൂടി അങ്ങ് പറഞ്ഞേക്കാം. ഞങ്ങൾ ജയ്സൽമേർ വന്നു കേട്ടോ. ജയ്സൽമേറിനുള്ള യാത്രയും നല്ല രസമായിരുന്നു. രാജസ്ഥാനിൽ പൊതുവേ യാത്ര നല്ല രസമാണ്. അപ്പോൾ ജയ്സൽമേർ വന്നു. ജയ്സൽമേർ വന്നിട്ട് ഇവിടെ ഒരു ഹവേലിയിലാണ് താമസിക്കുന്നത്. ഹവേലി എന്ന് പറഞ്ഞാൽ ഇവർ ബംഗ്ലാവ് എന്നുള്ള രീതിയിൽ, പഴയ ഇവരുടെ ആ ഭാഷയിൽ ഹവേലി എന്നാണ് പറയുക. ബംഗ്ലാവെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പാലസെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഹവേലിയാണെങ്കിൽ നല്ല രസമാണ്. ഹെൽസിങ്കി ഹൗസ്, ഹെൽസിങ്കി ഹൗസ് എന്നാണ് ഹവേലിയുടെ പേര്. അപ്പോൾ നമ്മൾ ആ ഹവേലിയിൽ താമസമാണെങ്കിലും രസമായിരുന്നു. അതെല്ലാം സ്വർണ്ണക്കല്ലുകൊണ്ടാണ്, ജയ്സൽമർ കല്ലുകളാണ് അതെല്ലാം കേട്ടോ. അപ്പോൾ ഹെൽസിങ്കി ഹൗസിലാണ് താമസിച്ചത്. അതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഡെസേർട്ട് ക്യാമ്പും ഹെൽസിങ്കി ഡെസേർട്ട് ക്യാമ്പാണ്. അതിനെക്കുറിച്ച് പറയാം ഏതായാലും പിന്നീട്. പിന്നെ ഹെൽസിങ്കി ഹൗസിൽ താമസിക്കുമ്പോൾ അതിൻ്റെ റൂഫ് ടോപ്പിൽ നിന്നാൽ തന്നെ ജയ്സൽമർ ഫോർട്ട് കാണാം. നല്ല രസമാണ് കേട്ടോ അതിന് കാണാനായിട്ട്. ജയ്സൽമേർ ഫോർട്ടിനെ സോണാർ ഖില എന്നാണ് പറയുന്നത്. സോണാർ ഖില എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കോട്ട എന്ന് വേണേൽ പറയാം മലയാളത്തിൽ പറയുമ്പോൾ. അപ്പോൾ നല്ല തലയെടുപ്പോടെ നിൽക്കുന്ന ആ കാഴ്ച കാണാനായിട്ട് ഹെൽസിങ്കി ഹൗസിൻ്റെ ആ റൂഫ് ടോപ്പിൽ നിന്ന് കഴിയുമ്പം തന്നെ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ജയ്സൽമേർ സിറ്റിയിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ ജയ്സൽമേർ ഫോർട്ട് കാണാൻ നല്ല രസമാണ്. ഏതായാലും ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്തതിന് ശേഷം ജയ്സൽമേർ ഫോർട്ടിലേക്ക് പോയി. നേരത്തെ ഞാൻ വായിച്ചിരുന്ന അവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ടെന്നൊക്കെയാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻട്രി ടിക്കറ്റ് ഒന്നുമില്ലായിരുന്നു. ജയ്സൽമേർ ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് വരെ ചെന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു താർ കഫേ ഉണ്ട്. അപ്പോൾ ആ താർ കഫേയിൽ പോയി ഉച്ചസമയമായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം കഴിക്കണമായിരുന്നു. അപ്പോൾ രാജസ്ഥാനി ശൈലിയിലുള്ള അവരുടെ ഉച്ചഭക്ഷണവും കഴിച്ചു. പച്ചക്കറികളാണല്ല, പച്ചക്കറികളൊക്കെ കൂട്ടിയ ഒരു ഉച്ചഭക്ഷണം. എടുത്തു പറയത്തക്ക രീതിയിൽ രുചികളില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഭയങ്കരമായിട്ടൊരു വീഡിയോ ഒന്നും ചെയ്തില്ല. ഏതായാലും ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് താർ കഫേയിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ ജയ്സൽമേർ ഫോർട്ടിലേക്ക് പോയി. ജയ്സൽമേർ ഫോർട്ടിലേക്ക് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ടിക്കറ്റിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കച്ചവടക്കാരാണ്. കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഹാൻഡിക്രാഫ്റ്റ്സ് വിൽക്കുന്നവരെ, തുണികൾ വിൽക്കുന്നവരെ, ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട്. അതൊക്കെ ഇങ്ങനെ വഴിയിലിങ്ങനെ വെച്ച് വിൽക്കുകയാണ്, നമുക്ക് വേണമെങ്കിലും വാങ്ങാം. നമ്മൾ പക്ഷേ അതിലെങ്ങനെ നടന്നകത്തോട്ട് കയറി. ജയ്സൽമേർ ഫോർട്ടിനെക്കുറിച്ച് പറയുന്നതെന്ന് പറയുന്നത് ലൈവ് ഫോർട്ട് എന്നാണ്. അതിനകത്ത് ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ താമസമുണ്ട്, വീടുകളെല്ലാം തൊട്ടടുത്തടുത്തടുത്ത് കുറേയേറെ വീടുകളുണ്ട്. അപ്പം താമസമുണ്ട്, അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, റിസോർട്ട്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, കഫേസ് ഉണ്ട്, അങ്ങനെ കുറേയേറെ അമ്പലങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടിങ്ങനെ നടക്കാം. കുറേ സമയമെടുക്കും കേട്ടോ, നമുക്ക് ഇതിനകത്തൂടെ നടന്ന് കാണാനായിട്ടൊക്കെ കുറേയേറെ സമയമെടുക്കും. നമ്മളിങ്ങനെ നടന്ന് അങ്ങേയറ്റത്ത് എത്തിയപ്പോഴത്തേന് അവിടെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ ആ കഫേയിൽ കയറി കോഫിയൊക്കെ കുടിച്ച്, അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ അതിൻ്റെ അപ്പം നല്ല ഉയരത്തിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം ജയ്സൽമർ സിറ്റിയുടെ കാഴ്ചയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. സൺസെറ്റ് കാണാനായിട്ട് നല്ലൊരു സ്ഥലമാണ് ഗഡിസർ ലേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗഡിസർ ലേക്കിൽ പോയി സൺസെറ്റ് കണ്ടു. നല്ല രസമാണ് കേട്ടോ. ഗഡിസർ ലേക്കിലും ഒക്കെ ആർക്കിടെക്ചർ വൈസ് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ജയ്സൽമേർ ഫോർട്ടിനുണ്ട്. കുറേയേറെ ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസം ഹവേലിയിൽ തന്നെ പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം ജയ്സൽമേർ സിറ്റിയിൽ നിന്ന് കുറേയേറെ ദൂരമുണ്ട് ഈ ക്യാമ്പ് സൈറ്റിലേക്ക് വരാൻ.
അല്ലെന്നുണ്ടെങ്കിൽ ഈ ടെൻ്റ് എല്ലാം ഉള്ള സൈഡ് സ്ഥലങ്ങളിലേക്ക്. ടെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, കുറേയേറെ ടെൻ്റുകളാണ്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് ടെൻ്റാണ് വേണ്ടതെന്നുള്ളത്, നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 40 കിലോമീറ്ററാണ് ജയ്സൽമർ സിറ്റിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരിക. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഞങ്ങൾ ടെൻറ്റിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. എയർ കണ്ടീഷനും അതേപോലെ തന്നെ എയർ ഹീറ്ററും ഉള്ള ടെൻറ്റാണ്. ഇപ്പം തണുപ്പ്, നല്ല തണുപ്പ് കാലത്തൊക്കെ നല്ല തണുപ്പായിരിക്കും, അതുകൊണ്ട് എയർ ഹീറ്ററും ഉണ്ട്, എയർ കണ്ടീഷനും ഉണ്ട്, ടോയ്ലറ്റ്സും ഒക്കെ ഉണ്ട്. നല്ല സൗകര്യങ്ങൾ, ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന നല്ല സൗകര്യങ്ങളുള്ള ഒരു ടെൻ്റ് ഹൗസ്. അപ്പോൾ ഞങ്ങൾ അവിടെ തങ്ങി, അവിടെ തങ്ങിയിട്ടാണ് ഇങ്ങനെ ഇപ്പം നമ്മൾ ക്യാമലിൻ്റെ പുറത്ത് പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാമലിൻ്റെ പുറത്ത് പോകാം. നിങ്ങൾക്ക് ക്യാമലിൻ്റെ പുറത്തല്ല, നിങ്ങൾക്ക് ജീപ്പ് സഫാരിയാണ് പോകേണ്ടത്, നടന്ന് പോകുന്നാൽ മതി, നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ജീപ്പ് സഫാരി ഉണ്ട്, പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു ക്യാമൽ സഫാരി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഡെസേർട്ടിലാകുമ്പോഴത്തേനും മരുഭൂമിയിൽ ക്യാമലാണല്ലോ വാഹനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ക്യാമലിൻ്റെ പുറത്ത് വന്നിരിക്കുന്നത്. നമ്മളിങ്ങനെ ക്യാമലയിൽ ഇങ്ങനെ വരുമ്പോഴെന്നുണ്ടല്ലോ, ഇവിടെ എന്തോ ചായ കുടിക്കാനായിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങൾ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മണലിനകത്ത് അവരുടെ കൂടി ഇരുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്യാം, ചായ കുടിക്കാം. അതേപോലെ തന്നെ മണലിനകത്ത് കൂടെ ചുമ്മാ നടക്കണമെന്നുണ്ടെങ്കിൽ നടക്കാനായിട്ടൊക്കെ ഉള്ള സൗകര്യമുണ്ട്. പക്ഷേ വീഡിയോ ഒന്നും, നേരത്തെ നമ്മളെപ്പോഴും പറയുന്ന പോലെ ചപ്പി അവറുകൾ കൊണ്ട് ഇടാതിരിക്കുക, വൃത്തിയായി സൂക്ഷിക്കുക. കാരണം നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ ഭൂമിയെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണുള്ളത് അല്ലേ. അതെ, ഈ ഓരോ കയറ്റം കയറുമ്പോഴും ഓരോ ഇറക്കിറങ്ങുമ്പോഴും എനിക്ക് പേടിയാണ്. ഇറക്കിറങ്ങുമ്പോഴാണ് പേടി. ആ നെഞ്ചിലൊരു കിടുക്കം, അയ്യോ എൻ്റെ അമ്മ. കയറ്റം കയറുമ്പം പിന്നെയും സുഖം, കുഴപ്പമില്ല. ഇറക്കിറങ്ങുമ്പോഴാണ് താഴോട്ടൊന്ന് പോകുമോ എന്നുള്ളൊരു പേടി വരിക. കാരണം എന്ന് വെച്ചാൽ കുത്തനെ അങ്ങ് പോവല്ലേ. കയറ്റം കയറുമ്പോൾ നമ്മൾ പുറയിൽ അഭിലാഷ് ഉള്ളതുകൊണ്ട് അഭിലാഷിൻ്റെ ഇതത്തോട്ടെങ്കിൽ മതി, അഭിലാഷേ പുറകോട്ട് ചേരിഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞത് കേട്ടോ, എൻ്റെ പുറത്തോട്ട് വരരുത്. ഇതാണ് സൺസെറ്റ് പോയിന്റ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നല്ല സൺസെറ്റ് കാണാമെന്നാണ് പറഞ്ഞത് നല്ലതായിട്ട്. അപ്പം മിക്കവാറും ഇവിടെ ആയിരിക്കും ഇറക്കുക. നമ്മളെ ഇവിടെ ഇറക്കി എന്നിട്ട് ക്യാമലുമായിട്ട് അടുത്ത ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് പോകും. നമ്മളെ ഇവിടെ ഇറക്കുകയാണ് കേട്ടോ, ഇവിടെ ഇറക്കിയിട്ട് പിന്നീട് സൺസെറ്റിന് ശേഷം പുള്ളിക്കരം വന്ന് നമ്മളെ കൊണ്ടുപോകും. ഏതായാലും ഇവിടെ ഇറങ്ങി നിന്നാൽ സൺസെറ്റൊക്കെ കണ്ടങ്ങ് പോകാം. പുള്ളി നമുക്ക് വേണ്ടി ഫോട്ടോ ഒക്കെ എടുത്തുതരും. പുള്ളിക്കാരൻ നമ്മുടെ ഇന്ന് ഫോണൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തു തരും. ഇവരെ ഇറക്കി, അവരെ ഇറക്കി. അങ്ങനെ അഭിലാഷ് ഇറങ്ങി, ഞാനും ഇറങ്ങി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓ മസിലിനൊക്കെ ഒരു പിടുത്തം പോലെ. താങ്ക് യു ഭയ്യ, താങ്ക് യു. ഹാ പേ രേഖ, ആജു ബാജു മേ രേഖ. ആ നൈ നൈ കിധർ ഭി നൈ ജായ. ഹാ ഠീക്ക്. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കണം, എങ്ങോട്ടും പോകരുതെന്നാണ് പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ വഴിയൊക്കെ തെറ്റി പോയേക്കും. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഏത് ഭാഗത്തൂടെ മൊത്തത്തിലും മരുഭൂമിയല്ലേ. അപ്പോൾ അങ്ങനെ വഴി തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഇതിനടുത്തൊക്കെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. നമുക്ക് ഏതായാലും സൺസെറ്റ് ഒക്കെ കണ്ടങ്ങോട്ട് പോകാം. വേണമെങ്കിൽ അപ്പുറത്ത് പോയി ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യാം അല്ലേ. വാ ഞാനേ അവിടെ നിന്ന് ഒരു സ്വല്പം ഇങ്ങോട്ട് നടന്ന് കയറി കേട്ടോ, നടന്ന് കയറി. പക്ഷേ ഇതിനകത്തൂടെ മണലിൽ കൂടെ നടക്കാനായിട്ട് അത്ര എളുപ്പമല്ല, അത്ര എളുപ്പമെന്നല്ല, നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു രസമല്ലേ ഇങ്ങനെ നടന്ന് കയറാൻ. അങ്ങനെ നടന്ന് കയറി ഇവിടെ വരുമ്പോഴത്തേന് ഈ എന്നാ മണൽ മലകളുടെ മേലിൽ കൂടെ ഇങ്ങനെ മണലിങ്ങനെ കാറ്റത്തടിച്ച് ഇങ്ങനെ പോവാണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന മലകൾ നാളെ ഉണ്ടാവില്ല, നാളെയുള്ള കുഴികൾ മറ്റന്നാളും ഉണ്ടാവില്ല. കാരണം ഈ കാറ്റത്ത് ഇങ്ങനെ തിര പോലെ ഈ മണൽ അങ്ങ് ഒഴുകുകയാണ്. ആ ഒഴുകുന്ന അനുസരിച്ച് ഇതിൻ്റെ ഷേപ്പും മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഇതുപോലാണെന്ന് പറഞ്ഞാൽ നാളെ ഇതുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചായ പോയി കുടിക്കാം. ഇവിടെ മാത്രമല്ല, അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്തൊക്കെ ചായയുടെ ചെറിയ തോതിൽ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ മണലിൽ കൂടി ഇങ്ങനെ നടക്കാം. പിന്നെ കാറ്റാടി മരങ്ങൾ അങ്ങ് ദൂരെ നമുക്ക് കാണാം. പക്ഷേ ഈ മണൽ കുറച്ച് സ്ഥലങ്ങൾ ഇത്രയും ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ സാൻഡ് ഡ്യൂൺസ് പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോവാം, അനുവാദം ഉണ്ടെന്നുണ്ടെങ്കിൽ. നമ്മൾ അതിർത്തിയിലാണ്, പാകിസ്ഥാനുമായിട്ടുള്ള ഒരു അതിർത്തിയിലാണ് നമ്മൾ നിൽക്കുന്നത്. മീൻസ് നമ്മളിപ്പോൾ അതിർത്തിയിലല്ല നിൽക്കുന്നത്, ശരിക്കും ജയ്സൽമേർ എന്ന് പറയുന്ന അതിർത്തിയോട് ചേർന്നാണ്. അപ്പോൾ അനുവാദമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോവാം. നമ്മൾ വഴി മിസ്സാവരുത്, അപ്പോൾ നടന്നു പോകുമ്പോഴൊക്കെ വഴി മിസ്സാവാതെ പോവുക. ഇതൊക്കെയാണ് ഓർത്തിരിക്കാനുള്ളത്. പിന്നെ ഇതിനകത്താണേലും വണ്ടും തേളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ മണലിനകത്ത് പോയിസണസ് ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ ഉണ്ട്, നമ്മൾ സൂക്ഷിക്കുക. ഇനിയിപ്പോൾ പോയി ചായ കുടിക്കാം. അതിൻ്റെ ഇടയ്ക്ക് പുതിയ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പുതിയ കാഴ്ചകളൊന്നുമില്ല, പക്ഷേ ഈ ഗോൾഡൻ സാൻഡ് അത് കാണാനൊരു രസമാണ്.
സൂര്യപ്രകാശം അടിച്ചു കഴിയുമ്പോഴത്തേനെ ഈ സാൻഡ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണാൻ രസമാണ്. നമ്മുടെ ക്യാമ്പിൻ്റെ അവിടെയാണെങ്കിലും ഇതേപോലെ സാൻഡ്സ് ഉണ്ട്, പക്ഷെ ഇത്രയില്ല, ചെറിയ തോതിൽ സാൻഡ്സ് ഉണ്ട്. നമ്മുടെ ക്യാമ്പിന് ഫ്രണ്ടിലൊക്കെയാണെങ്കിൽ തന്നെ സാൻഡ് തന്നെയാണുള്ളത്, ഇഷ്ടംപോലെ. പിന്നെ നമ്മളിവിടെ വന്നപ്പോഴത്തേനെ ഏകനാഥ് എന്ന് വന്ന ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടു കേട്ടോ. പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു പ്രത്യേകതരം മ്യൂസിക്, ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, അത് ഒരു കത്രിയ പോലിരിക്കുന്ന ഒരു സാധനത്തിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു ട്യൂണും കിട്ടുന്ന, നല്ലൊരു കാതിന് ഇമ്പമുള്ളൊരു മ്യൂസിക് വരുന്നുണ്ട്. ചെയ്തോ പുള്ളി ഇവിടുത്തുകാരനാണ്, ഇവിടുത്തുകാരൻ തന്നെയാണ്. അപ്പം പുള്ളി ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു, പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു മ്യൂസിക് ഞാൻ ചെയ്ത് കാണിക്കാം, വീഡിയോയിൽ എടുക്കുമോ എന്ന് ചോദിച്ചു. സന്തോഷമല്ലേ ഉള്ളൂ നമുക്ക് അല്ലേ. താങ്ക്സ് കേട്ടോ. ഞാൻ മുമ്പേ വലിയ വായിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതായത് ഇവിടെ വന്നാൽ ചായ കുടിക്കാനായിട്ട് കുറേ സ്ഥലങ്ങളിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചായ കുടിക്കാം, അവിടെ ഇരുന്ന് അവരുമായിട്ട് വർത്തമാനം പറയാം, കസേരയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്നതല്ല കേട്ടോ. അയ്യോ, ഷൂസിനകത്ത് മുഴുവൻ മണലായി. അതൊന്നും എല്ലാവർക്കും പോകാൻ പറ്റുന്നതല്ല, അത് പല ഹോട്ടലിൽ നിന്നാണ്. ഇപ്പോൾ ചില ഹോട്ടൽസൊക്കെ അങ്ങനത്തെ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, ചിലത് അങ്ങനെ കൊടുക്കാറില്ല. അപ്പം നമ്മുടേതല്ല, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് സലിംബായിയാണ് നമ്മളെ ഓട്ടോത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ. സലിംബായി തന്നെ രണ്ടാമത് ഗസ്റ്റിനെ കൊണ്ടുവന്നു. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ആ ഓട്ടോത്തിൻ്റെ കഴുത്തിൽ പുള്ളി ഉണ്ടായിരുന്നെന്ന്, ജിറാഫിൻ്റെ പോലെ. പക്ഷേ അത് അവർ തന്നെ കുത്തിയതാണെന്ന് പറഞ്ഞത്, അവർ തന്നെ ആ പെയിൻറ് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. ഇത് സൂര്യാസ്തമയം ആയി വരുന്നേ ഉള്ളൂ, പക്ഷേ അപ്പുറത്ത് ഹോട്ട് എയർ ബലൂൺസ് ആണോ അതോ പാരാഗ്ലൈഡിങ് ആണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാരാഗ്ലൈഡിങ്ങിനും പോകാം, ഹോട്ട് എയർ ബലൂൺസിനും പോകാം, അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലാണ്. അങ്ങ് ദൂരെ ആ സൂര്യപ്രകാശത്തിൽ ചെറുതായിട്ട് കാണാം, ക്യാമറയിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. അതേപോലെ ഈ സ്ഥലത്ത് വരികയാണെങ്കിലോ നിങ്ങൾ വെള്ളം കൊണ്ടുവരണം, ഞങ്ങൾ വെള്ളം കൊണ്ടുവരാൻ മറന്നുപോയി. വെള്ളം കൊണ്ടുവരണം, നന്നായിട്ട് ദാഹിക്കും. ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ സമയമുണ്ട്. ഞങ്ങൾ അഞ്ചുമണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് ക്യാമ്പ് സൈറ്റിൽ നിന്ന്. ഇപ്പം സമയം 6:30 6:30 6:33 സൺസെറ്റ്. അതുകൂടെ കണ്ടിട്ട് അങ്ങ് പോകാമെന്ന് ചെയ്യും, പക്ഷെ നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. അയ്യോ, അതെല്ലാം പോയോ? ഹോട്ടൽ ബലൂൺ എല്ലാം പെട്ടെന്ന്, ഹോട്ടൽ ബലൂൺ ആണോ എന്നറിയില്ല, പാരാഗ്ലൈഡിങ് വേണേലും ആവാം. അങ്ങനെ സൺസെറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ, നമ്മൾ ഓട്ടോത്തിൻ്റെ പുറത്ത് വീണ്ടും കയറി. പുള്ളിക്കാരൻ സലിംബായി ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിരുന്നു, അപ്പം വെള്ളം കുടിച്ചു. അഭിലാഷ് പറഞ്ഞു, അഭിലാഷ് നടക്കുന്നേ ഉള്ളൂ, ഓട്ടോത്തിൻ്റെ പുറത്ത് കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അഭിലാഷ് ഇങ്ങനെ നടന്നു വരുന്നു. നമുക്ക് തിരിച്ച് റൂമിൽ പോയി, അല്ലെ ക്യാമ്പ് സൈറ്റിൽ പോയി രുചികൾ ആസ്വദിക്കാം. അതെ, നമ്മൾ ഒട്ടകത്തിൻ്റെ പുറത്തു നിന്നൊക്കെ ഇറങ്ങി, ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ക്യാമ്പ് ഫയർ, അതുപോലെ തന്നെ ഒരു കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പാട്ട് രസമായിരുന്നു, അവരുടെ ചെറിയ തോതിൽ ഡാൻസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം നമ്മളും കണ്ടു, അവിടെ തന്നെ ഇരുന്നു. ആ കൂടെ തന്നെ കുറച്ച് സ്നാക്സും ഒക്കെ അവർ തരും, ചായ തരും. നമുക്ക് ക്യാമ്പ് ഫയറിന് ചുറ്റും തന്നെ ആൾക്കാരൊക്കെ ഇരുന്ന് ഈ പാട്ടും ഒക്കെ ആസ്വദിച്ച് ചായയും കുടിച്ച് സ്നാക്സും ഒക്കെ കഴിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിന്നറിന് വരുന്നത്. ഡിന്നറിന് വരുമ്പം നിങ്ങൾക്ക് നോൺ വെജിൻ്റെ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നോൺ വെജ് ചിക്കൻ ഇരിപ്പുണ്ട്. ഞാൻ പക്ഷേ ഇന്ന് വെജിറ്റേറിയൻ ഓപ്ഷനിലേക്ക് അങ്ങ് പോവാണ്. വെജിറ്റേറിയനിൽ നമ്മൾ ജീര റൈസ് എടുത്തു. ജീര റൈസിൻ്റെ പുറത്ത് ഇവിടെ ദാൽ ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് അച്ചാറുണ്ട്, മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാറുണ്ട്. അത് കഴിഞ്ഞ് പനീറിൻ്റെ ഒരു കറിയുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചാറ് കറിയാണ്, ചാറുള്ള കറിയാണ്. അതിനകത്ത് ഈ ബേസൻ ചേർത്തിട്ട്, ബേസൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കടലമാവ്, കടലമാവിൻ്റെ വട പോലെ ഉണ്ടാക്കിയിട്ട് അത് വേവിച്ച് എടുക്കുന്നതുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ട്, അത് തൈരിനകത്ത് മിക്സ് ചെയ്ത് കറിയാക്കിയിരിക്കുന്നത്. അതിനിപ്പുറത്തെ ഒരു ഡ്രൈ കറിയാണ്, അത് ബീൻസിൻ്റെ ഒരു പ്രത്യേക തരം കറിയാണ്. പിന്നെ ഡാൽബാട്ടി ചുർമ എന്ന് പറയും, ദാൽ ബാട്ടി ചുർമ. ദാൽ അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്, ബാട്ടി എന്ന് പറയുന്നത് ഉണ്ടക്കൾ, പിന്നെ ഗോതമ്പുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതും അതിൻ്റെ പുറത്ത് ദാൽ വെച്ചിട്ടുണ്ട്. ചുർമ എന്ന് പറയുന്നത് സ്വീറ്റാണ്, സ്വീറ്റ് ഇത് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങളുള്ളത്. ഞാൻ പതുക്കെ ഇത് ഓരോ സൈഡിൽ നിന്ന് കഴിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു ഫുഡ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല, എങ്കിലും അവസാന ഭാവം ഇവിടുത്തെ ഒരു സാധാരണ വീഡിയോകളിലൊക്കെ കിട്ടുന്ന ഒരു ഫുഡിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഉം
ദാലും ജീറ റൈസും കൂടെ അടിപൊളിയാണ്. പക്ഷേ ഈ ദാൽമാട്ടി ചുർമ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് പൊട്ടിച്ച് കഴിക്കാം. പക്ഷേ ഞാൻ ആ ഡെസേർട്ടിൽ ഡസ്റ്റിലൊക്കെ ഇരുന്നുകൊണ്ട് ഞാൻ പിന്നെ സ്പൂണും വെച്ച് അങ്ങ് കഴിക്കുന്നതേ ഉള്ളൂ. ഞാനേ ദാൽബാട്ടി എടുത്ത് അതിൻ്റെ പുറത്ത് സ്വല്പം എന്താ നെയ്യ് ഒഴിച്ചിട്ടാണ് എടുത്തത്. അത് തന്നെ എടുത്ത് കഴിക്കാം. ഗോതമ്പ് കൊണ്ട പൊരിച്ചെടുത്തിട്ട് അതിനകത്ത് നെയ്യും ചേർത്ത് ദാലും ഒഴിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ. അത് ചിലർ ഒരു സ്വല്പം സ്വീറ്റ് കൂടെ കൂട്ടി കഴിക്കും ചുരുമയും കൂടെ. ഈ സ്വീറ്റ് അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റ്. അതിനകത്ത് ടേസ്റ്റ് എന്ന് പറയുന്നുള്ളൂ ആ ശർക്കരയുടെ ടേസ്റ്റാണ്, ശർക്കര ചേർത്തുണ്ടാക്കിയ സ്വീറ്റാണ്. കൊള്ളാം, അടിപൊളിയാണ്. എന്തായാലും നമ്മുടെ രാജസ്ഥാനിലെ നമ്മുടെ മരുഭൂമിയിലൂടെയുള്ള ക്യാമൽ യാത്രയും മരുഭൂമിയിലെ ക്യാമ്പ് സ്റ്റേയും അതേപോലെ തന്നെ ജയ്സൽമേറിൻ്റെ കുറേ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നിർത്താം. ഇവിടെ നേരത്തെ ഇഷ്ടംപോലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവർക്ക് ഇന്നും മാറാനായിട്ട് നിന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് അവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാൻ വന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർക്ക് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് കിടക്കുകയും ചെയ്യണമല്ലോ. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കൂടെ ഉണ്ടാവുക. പക്ഷേ രാജസ്ഥാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എന്തുകൊണ്ട് ഇടുന്നില്ല, ഒരു സീരീസ് ആയിട്ട് അങ്ങ് പോയി കൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രാജസ്ഥാൻ വീഡിയോ തന്നെ ഇട്ട് കഴിയുമ്പോഴത്തേനും വ്യൂസ് ഭയങ്കരമായിട്ട് അങ്ങ് കുറയും. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാണ് ഞങ്ങൾ ഈ രാജസ്ഥാനൊക്കെ ഇങ്ങനെ കറങ്ങി വരുന്നത്. ഒരേ സ്റ്റൈലിൽ വീഡിയോ ചെയ്യുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറങ്ങിപ്പോവും. നമുക്കൊരു ചേഞ്ച് വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പം രാജസ്ഥാൻ വീഡിയോയുടെ ഇടയ്ക്ക് കുറച്ച് നാടൻ വീഡിയോസും വരും. നിങ്ങൾ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവുക. തൽക്കാലത്തേക്കിന് ബൈ ബൈ.